മുറ്റത്തിറങ്ങി കൗതുകത്തോടെ ആകാശത്തേക്ക് നോക്കാത്തവരെ ആരെങ്കിലും ഉണ്ടോ? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഉൽക്കകളൊക്കെ കൗതുകം ഉയർത്താത്തവരുണ്ടോ? ഇതാ ഇവയൊക്കെ കുറെ കൂടി അടുത്ത് കാണാൻ കഴിഞ്ഞാലോ? 13-ാം നൂറ്റാണ്ട് മുതൽ ഇതിനായുള്ള സാഹസത്തിന് ശ്രമിച്ചിട്ടുണ്ട്. വികസിച്ച് സൂപ്പറായ ബംഗ്ലാവുകളായി മാറിയിരിക്കുന്നു ആകാശ കാഴ്ചകൾ ഇന്ന്. ഇത്തരം നക്ഷത്ര ബംഗ്ലാവുകളെ കുറിച്ചാവാം ഇന്ന്. ഒരു അതിഭീമൻ പ്രോജക്റ്റും ഒരു അർദ്ധഗോള ഡോമും ചേർന്ന ഒരു തിയേറ്റർ സംഘടിപ്പിച്ചാൽ അതാണ് നക്ഷത്ര ബംഗ്ലാവ്. ഇന്ന് ലോകത്താകെ 2500-ലേറെ ഉണ്ട്. ലക്ഷക്കണക്കിന് സാധാരണക്കാരും കുട്ടികളും ജ്യോതിശാസ്ത്ര താല്പര്യം ഉണ്ടാക്കുന്നതിൽ ഇവയ്ക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. ദിനചലനം, വാർഷിക ചലനം, പുരസ്സരണം, ആകാശഗോളങ്ങളുടെ സ്ഥിതി, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ആകാശത്തെ മുഴുവൻ കാഴ്ചകളും അതിശയകരമായി നമുക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് ഈ ബംഗ്ലാവുകൾ. 6 മീറ്റർ നീളവും 150 ലെൻസുകളും 30,000-ത്തോളം യന്ത്രങ്ങളും ചേർന്നുള്ള ഒരു പ്രൊജക്ടറാണ് ഇതിൽ പ്രധാനം. ഈ ബംഗ്ലാവിൻ്റെ നടുക്കാണ് സ്ഥാപിക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് ഇവയിൽ പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഒപ്റ്റിക്സ്, സ്ലൈഡ് പ്രൊജക്ടറുകൾ, ലേസർ സംവിധാനം എന്നിവയെല്ലാം ചേർന്നതാണ് ഇത്. ആകാശത്തിന് ത്രിമാന ചിത്രങ്ങൾ വരെ നൽകാനാകും എന്നതാണ് ഈ നക്ഷത്ര ബംഗ്ലാവുകളുടെ സവിശേഷത. തിയോറിക്ക പ്ലാന്റാറ എന്ന ഗ്രന്ഥത്തിൽ ഇത്തരം നക്ഷത്ര ബംഗ്ലാവുകളെക്കുറിച്ച് പരാമർശമുണ്ട്. ഇനി ആദ്യത്തെ ആധുനിക നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടാക്കിയത് ആരാ? വാൾദർ ബോയ്സ്ഫെൽഡ്. 1923 നിർമ്മിച്ച മാതൃകയാണ് ഈ ചിത്രത്തിൽ. യൂണിക്കിലെ ഡോയ്ഷസ് മ്യൂസിയത്തിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1983 ഇവാൻസും സ്വിറ്റ്സർലൻഡും നിർമ്മിച്ച ഡിജിറ്റൽ സ്റ്റാർ പ്രോജക്റ്റുകളാണ് ഇന്ന് ഇത്തരം പ്ലാനറ്റോറിയങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇവ നിരന്തരം പരിഷ്കരിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്കിനി ചില പ്രധാന ഈ പ്ലാനറ്റോറിയങ്ങൾ ഇത് പരിചയപ്പെടാം. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴക്കമുള്ളത് നെതർലാൻഡിലെ ഫ്രാനിക്കർ പ്ലാനറ്റോറിയമാണ്. ലോകത്തെ ആദ്യത്തെ പ്ലാനറ്റോറിയം പദ്ധതിക്ക് തുടക്കമിട്ടത് 1923 ഡഷസ് മ്യൂസിയത്തിലാണ്. ജർമ്മനിയിലെ ഹംബർഗ് പ്ലാനറ്റോറിയം 1930 സ്ഥാപിച്ചത്. യൂറോപ്പിലെ ആദ്യ 3D സ്റ്റീരിയോസ്കോപ്പി പ്ലാനറ്റോറിയമാണിത്. ലാറ്റിൻ അമേരിക്കയിലെ പഴക്കമേറിയ പ്ലാനറ്റോറിയം 1955 സ്ഥാപിച്ച ഉറുഗ്വേയിലെ ജർമ്മൻ ബാർബട്ടോ മുനിസിപ്പൽ പ്ലാനറ്റോറിയമാണ്. കൊൽക്കത്തയിലെ ബിർള പ്ലാനറ്റോറിയം 1962 സ്ഥാപിച്ചതാണ്. ലോകത്തെ വലിയ പ്ലാനറ്റോറിയങ്ങളിൽ പ്രസിദ്ധമാണ് ഏതൻസിലേത്. യൂജിൻ ജുനൈഡ് 1966 സ്ഥാപിച്ച പ്ലാനറ്റോറിയം 2003 ആധുനികവൽക്കരിച്ചു. സർബിയയിലെ ബെൽഗ്രേഡ് പ്ലാനറ്റോറിയം 1967 സ്ഥാപിക്കപ്പെട്ടത്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെൻ്ററും പ്ലാനറ്റോറിയവും 1977 മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് ഉദ്ഘാടനം ചെയ്തത്. 1954 ഫെബ്രുവരി 6 ഇന്ദിരാഗാന്ധിയാണ് ബോംബെയിലെ നെഹ്റു പ്ലാനറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. ന്യൂഡൽഹി, പൂനെ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും നെഹ്റുവിൻ്റെ പേരിൽ പ്ലാനറ്റോറിയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലമായ പ്രയാഗ്രാജിൽ ഒരു ജവഹർ പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് 1984 സ്ഥാപിച്ച പ്രിയദർശിനി പ്ലാനറ്റോറിയം കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അമച്ചർ ആസ്ട്രോണമേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇത് തുറന്നു കൊടുക്കാറുണ്ട് കേട്ടോ. 1987 ബെർലിനിൽ സ്ഥാപിച്ച സിസ് മേജർ പ്ലാനറ്റോറിയം യൂറോപ്പിലെ വലിയ ആധുനിക സ്റ്റെല്ലാർ തിയേറ്ററാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗിൽ 1989 സ്ഥാപിച്ച പ്ലാനറ്റോറിയത്തിന് ടൈക്കോ ബ്രഹയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ധാക്കയിലെ ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ പ്ലാനറ്റോറിയം 2003 പ്രവർത്തനം ആരംഭിച്ചത്. 2006 അലക്സാണ്ടറിൽ സ്ഥാപിച്ച പ്ലാനറ്റോറിയം സയൻസ് സെൻറ്റർ ഈജിപ്തിലെ ആദ്യ പൂർണ്ണ ചലച്ചിത്ര പ്ലാനറ്റോറിയമാണ്. നോർവേയിലെ സൈനസിലെ വിൻസൺ ഫാബ്രിക്കനിൽ 2008 സ്ഥാപിച്ച പ്ലാനറ്റോറിയം ഒരു ഭീമൻ സയൻസ് മ്യൂസിയം കൂടിയാണ്. ഇറാനിലെ നിഷാപൂരിലാണ് 1988 സ്ഥാപിച്ച ഓമർ ഖയാം പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്ര വിസ്ഫോടനം, പ്രപഞ്ചോൽപ്പത്തി എന്നിവ കാണിച്ചു തരുന്ന തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും അടക്കമുള്ള നക്ഷത്ര ബംഗ്ലാവുകൾ സന്ദർശിക്കാൻ ഇനിയും വൈകരുതേ കേട്ടോ. നന്ദി.